അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഒരു ഇതല്ലേ, നമുക്ക് അതെ, ഇനിയിപ്പോ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റണം. ഇവിടെ ഫുള്ള് വൈറ്റ്, അപ്പൊ ഇതൊന്ന് മാറ്റണം. തലേത്ത് താത്ത നോക്കൂ, ഇത്രയും മതിയോ സാറേ? വേണ്ട എനിക്കന്നേരം ഇതിലേ കൂടെ കാണേണ്ടി വരും. ഇത്രയും പോരെ. മതി 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 മതി. അപ്പൊ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ത്രീ നമ്മള് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഓഫ് വ്ളോഗിംഗാണ് ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതെ 365 ദിവസവും വ്ളോഗ് എടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ വ്ളോഗ് വരണം എന്നാണ് ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന്റെ ഫുൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് വരാതിരുന്നു കഴിഞ്ഞാൽ ക്ഷമിക്കണം ക്ഷമിക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. മറക്കല്ലും. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്നൊരു ഷോപ്പിൽ പോകുന്നുണ്ട്. അവിടെ ഒരു പുതിയൊരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഷൂട്ട് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ബിഹൈൻഡ് ദ സീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ വരുന്നത്, അല്ലേ? അപ്പൊ ഇതുവരെ എന്നെ കാണിച്ചില്ല, എന്നെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളിയായിരിക്കും എന്നാണ് ഞങ്ങൾ ഓരോ ദിവസം നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും എന്ന് വെക്കും. ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ എല്ലാ ടെൻഷനൊക്കെ ദിവസവും നല്ലതാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ടെൻഷനൊക്കെ വരും കേട്ടോ. ടെൻഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് ഒരു കാര്യമല്ലേക്കും, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എല്ലാ ദിവസവും വ്ളോഗ് ഇടണം വ്ളോഗ് ഇടണം. അപ്പൊ അതൊരു സത്യം പറഞ്ഞാൽ ഇൻസ്പിറേഷൻ, അതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് ഡെയിലി പല പല ടെൻഷൻസും പല പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് ഭയങ്കരമായിട്ട് റിലീഫ് ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞ ഈ ഒരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സത്യം പറയാലോ, നിങ്ങളുമായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ഈ ചെയ്യുമ്പോഴാണ്, വ്ളോഗ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് അതൊരു വലിയൊരു റിലീഫ് തന്നെയാണ്. അതെ, സത്യത്തിൽ ഒരു വലിയൊരു റിലീഫ് തന്നെയാണ് നിങ്ങളുമായിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് വ്യൂസ് അത്യാവശ്യം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എന്നാലും കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എങ്കിലും നോ പ്രോബ്ലം, നമ്മൾ എല്ലാ ദിവസവും ബ്ലോഗ് ഇടാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. വേറെ ഇടയ്ക്ക് വരാതിരിക്കുവാണെങ്കിൽ ക്ഷമിക്കണം, അല്ലെ? അതെ, ക്ഷമിച്ചു വിടുക. അപ്പൊ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും എല്ലാ ദിവസവും ബ്ലോഗ് 365 ദിവസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്തിരിക്കും ചെയ്തിരിക്കും, എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ചെയ്തിരിക്കും, നമ്മൾ തരണം ചെയ്യും. നമുക്ക് പല പല പ്രതിസന്ധികളുണ്ട്, പല പല രീതിയിൽ പല പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നമ്മൾ അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്, അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവാറുണ്ട്. നമ്മൾ ഡെയിലി വ്ളോഗിന്റെ പരിപാടിയിലേക്ക് പോവുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഷോപ്പില് പുതിയതായിട്ട് ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതിന്റെ പേരെന്ന് പറയുന്നത് കണ്ണൂർ കോക്ടെയിൽ. കണ്ണൂർ കോക്ടെയിൽ അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും കണ്ണൂർ കോക്ടെയിൽ. പക്ഷേ ഫസ്റ്റ് ടൈമാണ്, കൊല്ലത്ത് ആദ്യമായിട്ടാണ് കണ്ണൂർ കോക്ടെയിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ട്രയൽ ഇപ്പൊ അവർ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പൊ അവര് ഉടനെ അത് ലോഞ്ച് ചെയ്യാൻ പോവാ. അപ്പൊ അതിന്റെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടും അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ബിഹൈൻഡ് ദ സീൻ ആണ് ഇന്നത്തെ വിശേഷം. അത് മാത്രമല്ല കേട്ടോ, ഡെയിലി വ്ളോഗ് ഉണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ, അങ്ങനെ നമ്മൾ മാക്ഡൊണാൾഡ്സിന് വന്നിരിക്കുക. രണ്ട് ഐസ്ക്രീം ഒരുമിച്ച് കഴിക്കുക, പിന്നെ രണ്ട് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം ഇത്തിരി നമ്മൾ ഈ ഐസ്ക്രീം കൂടെ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും എത്ര രൂപയായിരുന്നു? രണ്ടിനും 69. 69 രൂപയായി. അല്ലാതെ നമ്മള് ഈ രണ്ട് ഐസ്ക്രീം മാത്രമാണ് ഓടിപ്പോയി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്ന് ഇടേണ്ട റിങ്ങില് എടുക്കാനായിട്ട് പറഞ്ഞു വെച്ചത് ഫ്ലോപ്പ് ആയി. ലേറ്റ് ആയത് മാത്രമല്ല, അവിടെ ഫ്ലോപ്പ് ആയി പോയി. സത്യം പറഞ്ഞാൽ ഫ്ലോപ്പ് ആയി പോയി. കാര്യം എന്താ വെച്ചാൽ അവിടെ അത് പ്രിപ്പയർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പണി പാളി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്ത് ചെയ്യാന്ന്, ആർ പി വരാൻ വെച്ചു. അങ്ങനെ ആർ പിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈസി ബൈയിലെ ദീപാവലി ഓഫേഴ്സ് നടക്കാം. അപ്പൊ നമ്മള് റീൽ എടുത്തിട്ടുണ്ട്, ഷോർട്ട് ആയിട്ട് ഇന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബർഗർ കഴിക്കാം, എന്നിട്ട് എങ്ങോട്ടാ കൊണ്ടേ വീട്ടിൽ പോകണം. വീട്ടിൽ പോകണം, വീട്ടിൽ പോയിട്ട് നമുക്ക് പിന്നെ ഗോവയിൽ പോകണം. ഗോവയിൽ പോകണം. അപ്പൊ അങ്ങനെ കുറെ പരിപാടികൾ. അപ്പൊ എന്തായാലും ഇത് കഴിച്ചിട്ട് കാണാല്ലേ. യുദ്ധഭൂമി ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ലേ? എന്താ അറിയാം, ഗോവ ഇഷ്ടപ്പെടാതെ അതിനകത്ത് മില്ലറ്റ് മില്ലറ്റ് പറഞ്ഞു
അത് കൊള്ളാം, പക്ഷേ ചിക്കൻ കബാബ് ഇപ്പൊ ഇവിടെ അവൈലബിൾ അല്ലല്ലോ. നമ്മള് ചെറിയൊരു ബ്രേക്ക് എടുത്തോ, ചെറിയ ഇപ്പൊ സമയം എത്ര? ഇവിടുന്ന് നേരെ വീട്ടിൽ പോകുന്നു, ഡ്രസ് മാറുന്നു, അച്ഛനെ കാണണം, എനിക്ക് അച്ഛനെ കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ഡ്രസ് മാറുന്നു. ഓക്കെ, ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട്, പക്ഷെ മിക്കപ്പോഴും സ്പേസ് കാണത്തില്ല. എന്ത് പറ്റി, മൊത്തം പാർക്കിംഗ് സ്പേസ് ഉണ്ടല്ലേ, ചില സമയത്ത് ഇവിടെ വന്നു പാർക്കിംഗ് സ്പേസ് കാണത്തില്ല. അതങ്ങനെ അങ്ങനെ നമ്മളിപ്പോ ഇവിടെ എത്തിയ ഇതാണ് നമ്മുടെ താണി, താണിയിലെത്തി. താണി, താണി ബീച്ച്. പക്ഷെ ലേറ്റ് ആയി പോയി, ഇരുട്ടി പോയി. അങ്ങനെ ഞങ്ങൾ താണിയിൽ കൂടി യാത്ര ചെയ്യുന്നു. കടലിന് കേറി കിടക്കുവോ? മുമ്പത്തെ ഇവിടെ നല്ല സ്ഥലമുണ്ടായിരുന്നു, ഇപ്പൊ ഇനി കേറി കിടക്കുവോ? ഇന്ന് പക്ഷെ എനിക്കൊന്ന് വെള്ളിയാഴ്ച ആയോണ്ടായിരിക്കും, ഇന്ന് തിരക്കുണ്ട്. ഇനി നാളെ മറ്റന്നാളും ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെ വെച്ചു, ക്രഞ്ചീസ്. ക്രഞ്ചീസ് സംഭവം നമ്മുടെ കൊല്ലത്ത് ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ആണ് വരുന്നത്. നമ്മുടെ പരൂരൊക്കെ കഴിഞ്ഞ, പരൂർ കഴിഞ്ഞ കേട്ടോ, ഇച്ചിരി അകത്തോട്ടാണ്, ഒരുപാട് ദൂരമുണ്ട്. പ്ലേസ് എവിടെയാ? നമുക്ക് പാരിപ്പള്ളി വഴി കയറാൻ പറ്റും. കറക്റ്റ് ഭൂതക്കുളം പോകുന്ന റൂട്ടാണ്, പാരിപ്പള്ളി വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് അറിയില്ല, ഞങ്ങൾ പരവൂരൊന്നും ട്രൈ ചെയ്തില്ല അല്ലേ. ഫ്രഞ്ച് ഫ്രൈസും പിന്നെന്തോ ട്രൈ ചെയ്തത്, പിന്നെന്തോ രീതിയിൽ ചെയ്തത്, പക്ഷെ നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. പക്ഷേ വയറ് നിറഞ്ഞു കേട്ടോ, വയറ് നിറഞ്ഞു. ഇനി രാത്രി ഒന്നും കഴിക്കണം, അതേപോലെ വയറ് നിറഞ്ഞു. കൊള്ളാം, സംഭവം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പൊ സ്പോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ഇതാണ് നമ്മൾ കഴിച്ച ക്രഞ്ചീസ്. ഫാസ്റ്റ് ഫുഡ് അല്ലേ, ഫാസ്റ്റ് ഫുഡ് ചെയിൻ അല്ലേ. എനിക്കൊന്ന് പരവൂരിലുള്ളവർക്കൊക്കെ വരണമെങ്കിൽ കൊട്ടിയം കൊല്ലമൊക്കെ ബസ് റൂട്ടാണ് കേട്ടോ. പക്ഷേ ഇനി ആർക്കും അവിടെ വരെ വരണ്ട, ഇവിടെ ഒരു കൊള്ളാം. സംഭവം നല്ല ഇതാട്ടോ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്തൊക്കെ ഉണ്ട്, കുഴിമന്തി ഉണ്ട്, ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, അൽഫാം, പിസ്സ, ബർഗർ, റാപ്സ് എല്ലാം ഉണ്ട്. എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. പിസ്സ ഉണ്ട്, ഞാൻ അതിപ്പോ എല്ലാം വായിച്ചു കൊടുക്കും. കുഴിമന്തി ഉണ്ട്, എല്ലാം ഉണ്ട്, അൽഫാമും എല്ലാം ഉണ്ട്. അപ്പൊ ഇനിയിപ്പം എല്ലാം ഒരു കൊടക്കീഴിൽ തന്നെ അല്ലേ. അപ്പൊ നമുക്ക് എടുത്ത് പോവാം. ഓക്കെ, വീഡിയോ അകത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല, നമ്മൾ ഷോർട്ട് എടുത്ത്, ഭയങ്കര തിരക്കായിരുന്നു. ഡ്രീംസ് മാൾ, അതെ, ഭയങ്കര പൊടി. അത് കാരണം ഞങ്ങൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാ വന്നത്. മൂക്കിലും വായിലും എല്ലാം അടിച്ചേറി, പിന്നെ പകുതിക്ക് നിർത്തി മാസ്ക് കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ എവിടുത്തെ അടിച്ചാന്നറിയോ, നമ്മുടെ മിനിസോ, മിനിസോ മാസ്ക് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇപ്പൊ അതോട്ട് കേട്ടിട്ടാണ്. എന്തിനാ ഈ ഡ്രീംസ് മാളിൽ വന്നേ? നമ്മള് എച്ച് പി വേൾഡിന്റെ വീഡിയോ എടുക്കാൻ. അതെ, അകത്ത് ദൂ ആ കാണുന്ന എച്ച് പി വേൾഡ് ഇല്ലേ, കാണാൻ പറ്റുമോ? ആ എച്ച് പി വേൾഡിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാ. നാളെ ഈവനിങ്ങിൽ ഓപ്പണിംഗ് ആണ്, ഓപ്പണിംഗ് ആണ്. ഒരുപാട് ഓഫർ ഉണ്ട്, ഓഫർ ഉണ്ട്, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാട്ട. നാളെ രാവിലത്തെ വീഡിയോ കൂടെ എടുത്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാര്യം നമ്മൾ ഇന്ന് വിചാരിച്ച കണക്കൊന്നും നടന്നില്ല. നമ്മൾ ഗോവയിൽ പോണോന്നായിരുന്നു എല്ലായിടത്തും പറഞ്ഞല്ലേ, പക്ഷെ ഞങ്ങളെ പ്ലാൻ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. ഒന്നെങ്കിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഗോവയിൽ പോകും. ഞായറാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച പോകും. അപ്പൊ ഞായറാഴ്ച നമുക്ക് പോവാം. നമ്മൾ ഗോവയിൽ പോകുന്ന പറഞ്ഞിരുന്നത്, എന്തുകൊണ്ട് ഗോവയിൽ പോയില്ല? ഗോവയിൽ പോകാൻ നമുക്ക് ടൈം കിട്ടിയില്ല, പക്ഷെ നമ്മൾ ഗോവയിൽ പോകും. ഓക്കെ, നമ്മൾ ഗോവയിലോട്ട് പോകും. രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ ഗോവയിലോട്ട് പോകും. ഈ മാസ്ക് ഉണ്ടോ? ഈ മാസ്ക് ഇല്ലാതെ എന്തായാലും നിങ്ങൾ കൊട്ടിയെന്നല്ല, ഈ റോഡിലോട്ട്, NH പണി നടക്കുന്ന റോഡിലോട്ട് ഇറങ്ങേ ചെയ്യരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബ്ലാക്ക് പാൻറ്റോ ഷർട്ടോ ഇടുവാണെങ്കിൽ ഇത് ഉണ്ടോ, ബ്ലാക്ക് പൊടി പൊടി അങ്ങനെ. അത് ഇനി കുടിക്കണ്ട, കുടിക്കണ്ട, ഇവിടെ തുറന്നിരുന്നു, ഇനി കുടിക്കണ്ട. ഇവിടെ ഇവിടെ ഇരുന്നേ, ഇനി എടുക്കണ്ട, ഇനി യൂസ് ചെയ്യണ്ട. ആ പറയാൻ പറ്റത്തില്ല, നമുക്ക് ആരെങ്കിലും അത് കണ്ടിട്ട് തുറന്നു നോക്കൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുക, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, ഒരു കുപ്പി വെള്ളം എന്തായാലും മേടിക്കാം.
നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കെല്ലാം എന്താ ഉണ്ടാവും, ഓരോ കുപ്പി വെള്ളം ഇങ്ങനെ നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്നത് വീട്ടിൽ നമുക്ക് തികയുന്നില്ല. തികയുന്നില്ല നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കുകയും ഈ നടക്കുക ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇപ്പൊ എത്ര തവണ മാസ്ക് ഊരി, എത്ര മാസ്ക് വെച്ച് ഫോഗ് അടിക്കുന്നില്ല കണ്ണില്. ഇല്ല സെറ്റ്, അപ്പൊ നമുക്ക് ഇറങ്ങാം. ഓക്കെ ഓക്കെ, അങ്ങനെ പോവാനായിട്ട് റെഡിയായി. അച്ഛൻ ഇന്ന് നീ ബൈക്ക് ഓടിക്കോ ബുള്ളറ്റ് ഓടിക്കോ? ആ ബുള്ളറ്റ് ഓടിക്കും. ഓടിക്കോ പിന്നെ ഓടിക്കും, ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഓടിച്ചേ. ആ അങ്ങനെ ഒരു കഥയുണ്ട്, എത്ര വർഷം മുമ്പ് നീ വണ്ടി ഓടിച്ചത് പറ. 18 ജസ്റ്റ് ഒന്ന് ഓടിച്ചായിരുന്നു, പിന്നെ അതിനുശേഷം ഇന്ന് വരെ തൊട്ട. ചേട്ടാ കേറാം, എനിക്ക് ശ്വാസം മുട്ടുന്നു. ഞാൻ റെഡിയാ കേട്ടോ. അപ്പോഴേ ഇതൊരു പ്രൂഫാ എന്ന് വണ്ടി ഓടിക്കും. ഉടനെ ഞാൻ വണ്ടി ഓടിച്ച് വരും, ഉറപ്പാണോ? ഉറപ്പ്. ഇല്ലെങ്കിൽ ഞാൻ ലൈസൻസ് ക്യാൻസൽ ചെയ്യിക്കട്ടെ? വേണ്ട. ഇതൊരു വീഡിയോ പ്രൂഫാ, എൻ്റെ അടുത്ത് മാത്രമല്ല എല്ലായിടത്തും കൂടെ പറയുക. അപ്പം എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. സംശയ എന്താന്നറിയോ? എന്താന്ന് പറ മാസ്ക് മൂക്കിന്റെ അവിടെ ഏതാ താടിയുടെ? എനിക്ക് ഭയങ്കര സംശയമാ, ഇങ്ങനെയാണോ അതോ ഇതിങ്ങനെയാണോ? ഇതിങ്ങനെ ഇങ്ങനെയാണോ? ഇങ്ങനെയാണെന്ന് തോന്നല്ലേ. ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് വരുന്നത് താടിയുടെ അവിടെ. ഈ മോഡൽ അറിയാവോ? നമ്മുടെ മോഹൻലാൽ യൂസ് ചെയ്ത. യെസ് മോഹൻലാൽ യൂസ് ചെയ്താ. പക്ഷെ ഇത് നമ്മൾ മേടിച്ചത് മിനിസോ. മിനിസോ മിനിസോ അങ്ങനെ നമ്മൾ പൊടിനാട്ടിലേക്ക് പോകുന്നു. നിങ്ങൾ ശരിക്കും മഞ്ഞായിരിക്കുമെന്ന് അല്ലേ? മഞ്ഞൊന്നുമല്ല, മഞ്ഞൊന്നുമല്ല, നമ്മുടെ കൊട്ടിയത്തെ പൊടിയാണ്. ഇവിടെ ഇത്രയും ഭാഗത്ത് എന്തൊരു പൊടിയാന്നറിയ, ഒരു തരത്തില് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതേ മഴ പെയ്താൽ രീതിയിൽ മൊത്തം കുളമായി കിടക്കും. പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ പൊടി പൊടി കണ്ടാ മഞ്ഞല്ലേ? മഞ്ഞൊന്നുമല്ല, ഫ്രണ്ടിൽ കാണുന്നത് പൊടിയാണ്, അത്രക്ക് പൊടിയാ. കാണിച്ചു തരാൻ പറ്റൂ? എന്താ പൊടി കുറക്കുന്നുണ്ടോ? മാസ്ക് ഇട്ടിട്ട് ശ്വാസം മുട്ടും. ഇപ്പം രാത്രി ഏകദേശം 10 അടുപ്പിച്ചാവാറായി. എന്തിനു വന്നതാ? ചായ കുടിക്കാൻ. ഞാൻ വെറുതെ ചായ കുടിക്കാൻ ചോദിച്ചു. അപ്പൊ ചായ കുടിക്കാനായിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഞങ്ങളത് ഇവിടുന്ന് ചായ കുടിച്ചു. ഈ കാണുന്ന കട ഉണ്ടോ ഇവിടുന്ന്? പേര് കാണാൻ പറ്റുമോ? ഇവിടുന്ന് ചായ കുടിച്ചോട്ടോ. ചായ കുടിച്ചിട്ട് ഇനിയിപ്പോ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോവാം.